ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നലത്തെ വീഡിയോസ് കണ്ടിട്ട് കുറെ പേര് എനിക്ക് പേഴ്സണലി ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ. അപ്പൊ അതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി ശരിയാണ്, റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടാം. നമുക്കിപ്പോ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ മൈൻഡ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നാൽ മതി മതി എന്ന് ഞാൻ എല്ലാവരുടെയും പറയാറുണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്ക് പ്രാക്ടിക്കലി അത് അതിലേക്ക് എത്താൻ കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഇട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ഞാൻ എനിക്ക് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഒരു 3 മണി തൊട്ട് ഒരു 2 hours ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്രൈയിൽ വെച്ചിട്ട്. അവരുടെ അവിടെ കുറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ അവിടുത്തെ റെഗുലർ കസ്റ്റമറാണ്. അപ്പം അത് അതിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്, കുറച്ച് ഓഫേഴ്സൊക്കെ ഒന്ന് ലോഞ്ച് ചെയ്യാനായിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് വന്നു. അപ്പൊ പാച്ചും അമ്മയൊക്കെ ഇവിടെയായിരുന്നു, ഞാനും ഡാഡിയും കൂട്ടിയിട്ടാണ് പോയത്. അപ്പൊ അതേ വന്നു. അപ്പോ ഞാൻ എന്റെ നൈറ്റ് റൂട്ടീൻ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്റെ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല. നമ്മളെപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എന്നുള്ളത് നമ്മള് നൈറ്റിലെ എന്റെ പരിപാടികളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ എന്റെ എനിക്ക് മമ്മിയുടെ ചാനലിലുള്ളവർക്ക് കുറച്ചൊക്കെ അറിയുന്നുണ്ടാവും. അപ്പൊ എന്റെ നൈറ്റ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ രാത്രിയാണ്, ഒരു ഉച്ച തിരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും ആക്റ്റീവ് ആവാറ്. കാരണം രാത്രി ഞാൻ കുക്കിംഗ് കാര്യങ്ങളൊക്കെ രാത്രിയാണ്, രാവിലേക്ക് നാളെ ഉച്ചയ്ക്ക് വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ രാത്രി സെറ്റ് ചെയ്ത് വെച്ചിട്ട് പാതിരിക്കാണ് ഞാൻ കിടന്ന് ഉറങ്ങുക. പിന്നെ രാവിലെ അവൻ എനിക്ക് കുറേ ലേറ്റ് ആയിട്ട് ഞാൻ എണീക്കുക. അങ്ങനെയാണ് എൻ്റെ റുട്ടീൻ പോവാറ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്റെ നൈറ്റ് റുട്ടീൻ ആണ്. അപ്പോ ഇനിയിപ്പോ ഞാൻ വീഡിയോന്റെ ഫ്രണ്ടിലേക്ക് വരാൻ പറ്റുമെന്നുള്ള അറിയില്ല, ഞാൻ തന്നെ ഫോണിലാണ് ഇപ്പൊ എടുക്കുന്നത്. അപ്പൊ കുറെ പേര് പറഞ്ഞു ഫോണിലെടുക്കുന്ന വീഡിയോസും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മൾ മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് എനിക്ക് വേണ്ടി ചെയ്തിരുന്നത്, ഇപ്പൊ അവരില്ല. അപ്പൊ തന്നെ ഓരോന്ന് ചെയ്ത് പഠിക്കുന്നതേ ഉള്ളൂ ഞാൻ എല്ലാ, ഇപ്പൊ വീഡിയോസ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ബാക്കി ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും എല്ലാം ഓക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ സമയമെടുക്കും, നമ്മുടെ പണ്ടത്തെ ആ ഒരു പ്രൗഢിയിലേക്ക് എത്താൻ കുറെ അധികം സമയമെടുക്കും. അപ്പൊ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് എനിക്ക് എന്താ പറയാ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സമയമാണ്. അപ്പൊ നിങ്ങളുടെ തരുന്ന പോസിറ്റീവ് കമന്റ്സ് ആണ് മുന്നോട്ട് പോകാനുള്ള എനിക്കൊരു ആ ഒരൊറ്റ എനർജിയിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഇനി മുന്നോട്ടത്തേക്ക് പോകാനുള്ള എൻ്റെ ഒരു എനർജി, എനിക്ക് ഫ്യൂവൽ ആയിട്ടുള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സ്. അപ്പോ ഇനി ഞാൻ ഇപ്പോ പോയി വന്ന അതേ ഡ്രസ്സിൽ ഇരിക്കുകയാണ്. ഇനിയിപ്പോ ഡ്രസ്സ് മാറി എന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് ഞാൻ മാറാൻ പോവാണ്. അത് നിങ്ങളുടെ മമ്മിയുടെ വീഡിയോ കണ്ടിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോ ഡ്രസ്സൊക്കെ മാറി ഞാൻ ഇനി കിച്ചണിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കൂന്തൽ മേടിച്ചിട്ടുണ്ട്, പിന്നെ അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഹാളിലേക്ക് വന്നപ്പോൾ ദേ ചാക്കോച്ചൻ ഇവിടെ ഉണ്ട്. ഡാഡി ഇതാ അവിടെ എന്തോ ഫുട്ബോൾ മാച്ച് കാണുമായിരുന്നു. പാച്ചു ദേ അവിടെ അപ്പാപ്പൻ്റെയും ചാക്കോച്ചൻ്റെയും കൂടെ തന്നെ ഉണ്ട്. ഡിവൈൻ്റെയും മുകളിൽ നിന്ന് വന്നു. മമ്മി അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പം നഗറ്റ്സും ചിക്കൻ ഫ്രൈസും ഫ്രഞ്ച് ഫ്രൈസും എല്ലാം ഇരിക്കുന്നുണ്ട്. കാര്യം പി സി ഒ ഡി ആണ്, ഇതൊന്നും കഴിക്കാൻ പാടില്ല. എന്നാലും ഇന്ന് വിശപ്പിൻ്റെ ആ ഒരു വിളിയിൽ കഴിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. അപ്പം എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മമ്മിയും ഡിവൈനൊക്കെ കൂടിയിട്ട്. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് നെസ്റ്റോയില് പോയപ്പോ ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇത് മുഴുവൻ കാണുന്നത് കേട്ടോ. അപ്പൊ അക്കാര്യം പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ്, ചിക്കൻ ഫ്രൈസ്, സോസേജ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ അതൊക്കെ വളരെ ലിമിറ്റ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് പിള്ളേർക്കടക്കം ആണ് ഞാൻ അത്രയും വറുത്തത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അത്രയധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ പൊതുവേ എനിക്ക് രാത്രി കുക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ യൂഷ്വലി ഞാൻ ഡിന്നർ പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പറ്റുവാണെങ്കിൽ ലഞ്ചിനുള്ളത് വരെ തലേ ദിവസം രാത്രി ഞാൻ ഒരുക്കി വെച്ചിട്ടാണ് ഞാൻ കിടക്കാൻ പോവുക. കാരണം രാവിലെ പാച്ചു എണീക്കാൻ ലേറ്റാവും, ഞാനതനുസരിച്ച് ലേറ്റാവും. എന്നിട്ട് ഓടി നേരെ കിച്ചണിൽ കയറി കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രിയാണ് എല്ലാം ചെയ്യുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ചൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ കൂന്തൽ കണ്ടു. അപ്പോൾ ഞാൻ വേഗം കൂന്തൽ ഇറങ്ങി മേടിച്ചു.
വെച്ചു. അപ്പോൾ കൂന്തൽ ഇതേ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും ഈ കൂന്തൽ ക്ലീനിങ്ങൊക്കെ പണ്ട് വീട്ടിൽ ഡാഡിയും മമ്മിയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിലും കൂടുതലും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പഠിച്ചത് പനക്കിൽ വീട്ടിൽ പോയതിന് ശേഷമാണ് കേട്ടോ. എങ്ങനെ ക്ലീൻ ചെയ്യണം, അത് എന്ത് രീതിയിൽ കുക്ക് ചെയ്താലാണ് നന്നായിരിക്കുക, അതൊക്കെ ഞാൻ പഠിച്ചത് ബിൻസി മമ്മിയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഇതേ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ കൂന്തൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ കത്തിയെടുത്ത് കട്ട് ചെയ്ത് അങ്ങനെയാണ് വേവിക്കാൻ വെക്കാറ്. പക്ഷേ പനക്കിൽ പോയതിന് ശേഷമാണ് മനസ്സിലായത് അങ്ങനെയല്ല, മുഴുവനോടെ നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്തതിന് ശേഷമാണ് കത്തി തൊടാൻ പാടില്ലെന്ന് പറയാം. കത്തി തൊട്ട് കഴിഞ്ഞാൽ റബ്ബറാവും എന്നാണ് പറയുക. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ആ സമയത്ത് ഞാൻ ഇതേ കപ്പ കൊത്തിയിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് പിറ്റേ ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കപ്പ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും താ ഞാനിവിടെ കൂന്തൽ കഴുകി വാരി ഇട്ടു. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് നമ്മൾ കുക്കറിൽ 3 വിസിൽ അടിക്കണം. അതാണ് അതിൻ്റെ കണക്ക്. കറക്റ്റാണ് കേട്ടോ, ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബർ ആവാതെ നല്ല കൂന്തൽ ഡിഷ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം എന്ത് ഒരു കൂന്തൽ ഡിഷ് പ്രിപ്പയർ ചെയ്യാനാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കുക്ക് ചെയ്ത് നോക്കിയാൽ നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് കിട്ടും. കൂന്തൽ അവിടെ വേവുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടുന്ന മസാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ കോക്കനട്ട് ഓയില്, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ കോക്കനട്ട് ഓയിലിൽ വഴട്ട. കുറച്ച് സവാള കൊത്തി കൊത്തി അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വാടുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ചില്ലി സ്ക്വിഡാണ്, അതുകൊണ്ട് തന്നെ മസാലകളുടെ ആവശ്യമൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ പെപ്പറാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത്രയും ആയപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ കൂന്തൽ വെന്ത് പരുവായിട്ടുണ്ട്. നമുക്ക് ശരിക്കും വേണമെങ്കിൽ ഈ വെള്ളം വറ്റിച്ചിട്ടാണ് എടുക്കാറ്, അതാകുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിക്ക് വേറെ ഗ്രേവി ടൈപ്പ് ഒന്നും കറി വെക്കാത്തത് കൊണ്ട് ഞാൻ ഇതിത്തിരി ഗ്രേവി ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വെള്ളം വറ്റിക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഇതെന്താ ഇങ്ങനെ പിച്ചിക്കേറിനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഇങ്ങനെയാണ് പനക്കൽ മമ്മിയൊക്കെ കൂന്തൽ പ്രിപ്പയർ ചെയ്യുക. അതായത് കത്തി തൊടാൻ പാടില്ല എന്നാ പറയുക. കത്തി തൊട്ടാൽ കൂന്തൽ റബ്ബർ പോലെയാവും. ശരിക്കും ഇത് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. വളരെ സോഫ്റ്റായിട്ട് ഒട്ടും റബ്ബർ പോലെ അല്ലാണ്ടാണ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മൾ കൈയ്യോണ്ട് ഇങ്ങനെ പിച്ചുന്നത് കൊണ്ട് തന്നെ അത് വളരെ ഇങ്ങനെ നൂല് 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 പോലെ റബ്ബർ ബാൻഡ് പോലെ അത്രയും തിന്നായിട്ടാണ് നമുക്കിത് കിട്ടുക. അത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്, നമ്മൾ കത്തി വെക്കുന്ന പോലെയല്ല. അപ്പോൾ ഇതാ മസാലയ്ക്ക് വേണ്ടുന്ന സോസുകൾ ഞാൻ ഒഴിക്കുകയാണ്. ചില്ലി സോസ്, പിന്നെ സോയാ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്, ഇത്രയും സോസുകളും, പിന്നെ പെപ്പർ പൗഡറാണ് ഇതിൽ ശരിക്കും ഹൈലൈറ്റായിട്ട് വരുന്നത്. അതിലേക്ക് നന്നായിട്ട് ഈ നന്നാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സ്ക്വിഡ് അങ്ങോട്ട് ഇടാം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വറ്റിച്ചിട്ടിടാണ് ഏറ്റവും നല്ലത്, ഡ്രൈ ആയിട്ട് എടുക്കാം. പക്ഷേ ഗ്രേവി കറികളൊന്നും ഞാൻ ഇന്ന് വെക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത്. അതൊന്ന് വറ്റി കുറച്ചായിട്ട് വരുമ്പം നമ്മൾ ചില്ലി ചിക്കനൊക്കെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് സവാള അരിയില്ലേ, അതും ക്യാപ്സിക്കവും കൂടി കുറച്ച് നാരങ്ങ നീര് ഇട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞെരടി അത് ഈ സ്ക്വിഡിൻ്റെ കറിയിലേക്ക് ഇടുക. ഇത്രയും ഈ സവാളയും ക്യാപ്സിക്കൊന്നും അധികം വേവാൻ പാടില്ല, ജസ്റ്റ് അതൊന്നും ആവി കയറാനേ പാടുള്ളൂ. അതൊന്നും നമുക്ക് കടിക്കാൻ പറ്റണം. ആ നാരങ്ങ നീരിൻ്റെ പുളിയും ഈ സോസുകളും ഒക്കെ കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക തരം സ്വാദമാണ് കേട്ടോ. മാത്രമല്ല ഈ സ്ക്വിഡ് വളരെ സോഫ്റ്റും ആയിരിക്കും. കൂടെ മല്ലിയില ഇടുക, സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. കൂന്തൽ കറി ഇവിടെ റെഡി ആവുന്ന നേരം കൊണ്ട് ദേ കപ്പ വെന്ത് കിട്ടി കേട്ടോ. നല്ല അടിപൊളി കപ്പയായിരുന്നു. ഡിവൈൻ എനിക്ക് കുഞ്ഞു കുഞ്ഞിതായിട്ട് നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് നല്ല ടേസ്റ്റുള്ള കപ്പ. അത് ഞാൻ ദേ ഊറ്റി വെച്ചു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷെമീസ് കിച്ചണിൽ കണ്ട ഒരു റെസിപ്പിയാണ്. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക്, വേപ്പില ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലി അതിട്ട് വഴറ്റി പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരി ഇട്ട് നന്നായിട്ട്
പച്ചമണം മാറുന്ന വരെ ഇളക്കണം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് കപ്പയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. അത് ഞാൻ ദേ മാറ്റി വെച്ചു. ഹാളിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഓരോരുത്തർ ഓരോ സൈഡിൽ കയറുന്ന ഉറങ്ങി. ഡാഡി ടി വി ഒക്കെ വെച്ചിരിക്കുകയായിരുന്നു. വിളിച്ചപ്പോഴാണ് ഞെട്ടി എണീക്കുന്നത്. ഡിവൈൻ അപ്പിലേക്കും ഒരു നല്ല സാലഡും ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ച് എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. ഇതേ പാച്ചുവിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഇതേ കൊണ്ടുവന്നിട്ടുള്ള അംഗം വെട്ടാണ് കേട്ടോ. ഭയങ്കര കുറുമ്പാണ്. പ്രത്യേകിച്ച് അപ്പാപ്പൻ്റെ അടുത്ത് അവൻ്റെ എല്ലാ വേഷം കിട്ടും നടക്കും. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ടുള്ള ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ ഡ്രസ്സൊക്കെ മാറി സുന്ദരക്കുട്ടനായിട്ട് ഇതേ അപ്പാപ്പൻ്റെ കൂടെ ഉറങ്ങാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇതുവരെ കുളിച്ചിട്ടില്ല. ഞാൻ അപ്പോഴേക്കും പാച്ചുവിൻ്റെ കുപ്പികളും ഫീഡിങ് ബോട്ടിൽ ഫ്ലാസ്കൊക്കെ നിറച്ച് വെച്ചു. ഡിസ്പെൻസറിൽ ഇതൊക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താ കുളിക്കാൻ പോയി. ഇതേ ഫ്രഷ് ആയിട്ട് വന്നു. ഇന്ന് തല കഴുകിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇതേ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇതേ അലോവേറ ജെല്ലൊന്നും ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. വേറെ യാതൊരു സ്കിൻ കെയറും ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ദേ പാച്ചു നല്ല കളിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പാപ്പൻ്റെ അവിടെ നിന്ന് പിണങ്ങി പോന്നു. അപ്പാപ്പൻ എന്തോ ഫോൺ എടുത്തപ്പോൾ അവൻ എന്തോ ദേഷ്യപ്പെട്ടു. അതിൻ്റെ പിണക്കത്തിൽ മൂപ്പൻ അവിടെ കിടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേ ഇങ്ങോട്ട് പോന്നു. ഇവിടെ എൻ്റെ കൂടെ കിടക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള കളിയും ചിരിയും ബഹളമാണ് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി കിടക്കാൻ പോവാണ്. അപ്പൊ ഇനി കിടക്കുന്നതിന് മുൻപുള്ള കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി തീർക്കണം. അപ്പോൾ പൊതുവേ പാച്ചു ഈയിടെയായിട്ട് അപ്പാപ്പൻ്റെ അമ്മമ്മയുടെയും കൂടിയാണ് കിടക്കാറ്. അപ്പോൾ ഇന്ന് എന്തോ അവിടെ പോയി കിടന്ന് ഫോണിൽ എന്തോ ചെയ്തപ്പോൾ അപ്പാപ്പൻ വഴക്ക് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ പാച്ചു അവിടെ കിടക്കണില്ല, എൻ്റെ കൂടെ കിടക്കണുള്ളൂ അതുകൊണ്ട് ഇതേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമായി, ശരിക്കും 12:30 ഈ നേരമായിട്ടോ അവൻ ഉറങ്ങാറായിട്ടില്ല. അവൻ ഫുൾ സ്വിങ്ങിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഇവനെ ഉറക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇവൻ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്ന സമയത്താണെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ സമാധാനമായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങും. ഇതിപ്പോൾ ഇനി ഇവനെ ഉറക്കിയിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട്, ഇവൻ എപ്പോൾ കിടന്ന് ഉറങ്ങും എന്നുള്ളത് അറിയില്ല, ഉറങ്ങിയിട്ട് വേണം എനിക്ക് എണീറ്റിരുന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അവനെ ഉറക്കാനായിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പാട്ടൊക്കെ വെച്ച് പാല് കൊടുത്ത് ഞാൻ കിടത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഏത് നിമിഷവും അവൻ ഉറങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പോൾ ഇവൻ ഉറങ്ങിയിട്ട് വേണമല്ലോ എനിക്ക് എണീക്കാൻ. പക്ഷേ പാച്ചു ഉറങ്ങാനായിട്ട് യാതൊരു പ്ലാനും ഇല്ല. അവന് എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാല് കുടിക്കുന്നുണ്ടെങ്കിലും കോൺസെൻട്രേഷൻ മുഴുവൻ എൻ്റെ മുടി വലിക്കുന്നതിലും എന്നെ ഓരോന്ന് ചെയ്യുന്നതിലാണ്. പാലുകുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മൂപ്പർക്ക് ഇരട്ടി എനർജി ആയിട്ട് ബെഡ്മേ കിടന്ന് ചാടലും മറിയലും കടിക്കലും ആകെ കുറുമ്പനാണ്. ഇപ്പോൾ ശരിക്കും ചട്ടമ്പി ആയിട്ടുണ്ട്, നല്ലോണം ചട്ടമ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ പാല് കൂടി കഴിഞ്ഞതും അവന് കൂടുതൽ ഒന്നും കൂടി കുറുമ്പും കാര്യങ്ങളൊക്കെ കൂടി. ഇതേ നിഴല് കണ്ട് പെട്ടെന്ന് പേടിച്ചതാ. പക്ഷേ ആ ഒരൊറ്റ പേടി പിന്നെ കഴിഞ്ഞു. പിന്നെ നോക്കി ചിരിയും കളിയായിരുന്നു. പിന്നെ തന്നെ പോയി ലൈറ്റൊക്കെ ഇട്ട് അപ്പോഴേക്കും അമ്മാമ്മ ഞങ്ങളുടെ ഓളിയും ബഹളമൊക്കെ കേട്ട് ഇവന് ഉറങ്ങിയില്ലേന്ന് ചോദിച്ചിട്ട് വന്നതും അമ്മാമ്മയ്ക്ക് പിന്നെ പണിയായി. പിന്നെ അപ്പുറത്തെ റൂമിലും ഇപ്പുറത്തെ റൂമിലും ഓടിപ്പോക്കും വരവായിരുന്നു. അപ്പാപ്പനെ അവിടെ അപ്പുറത്തെ റൂമിലുണ്ട്. അപ്പോൾ അപ്പാപ്പനെ പോയിട്ട് ദൂരെ നിന്ന് ഓരോന്ന് കാണിക്കുക, അവിടെ നിന്ന് ഓടി വരിക. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ഓടി കളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മി എനിക്ക് ഇതൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, നീ എന്താണെന്ന് വെച്ച് ചെയ്തോ, ഞങ്ങളുടെ കൂടെ കിടത്തി ഉറക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ എഴുതാനായിട്ട് വന്നു. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് അത് എന്താണ് എഴുതണേ, പഠിക്കുകയാണോ എന്നൊക്കെ. ഞാൻ മുൻപ് പാച്ചു എൻ ഐ സിയുലായിരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടുമൊക്കെ ഞാൻ കുറേ വട്ടം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബൈബിൾ കോട്ടാണ്. ഇപ്പോൾ ഇത് ക്രിസ്ത്യൻസും ഹിന്ദുസും മുസ്ലിംസും എല്ലാവരും കാണുന്നുണ്ടാവും. അപ്പം ആർക്കാണ് ഇത് ഉപയോഗം ഉണ്ടാവാന്നറിയില്ല. അപ്പോൾ ഇതൊരു ബൈബിൾ കോട്ടാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ളൊരു ബൈബിൾ കോട്ടാണ്. ഞാനത് ഒരു 1000 വട്ടം
ടാർഗറ്റ് വെച്ചിട്ടാണ് ഞാൻ അത് എഴുതുക. അപ്പം ഡെയിലി നമുക്ക് പറ്റുന്ന അത്രയും എഴുതും. അങ്ങനെയാണ് ഞാൻ തുടങ്ങി വെച്ചിട്ട് എനിക്കുണ്ടത് മൂന്നാമത്തെയോ നാലാമത്തെ വട്ടമാണ് ഞാനത് എഴുതുന്നത്. അത് മാത്രമല്ലാണ്ട് കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പം അത് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് എല്ലാ ദിവസവും ഓരോന്ന് എഴുതും. ഒരു 10 എണ്ണം 15 എണ്ണമൊക്കെ ആകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ അത് നമ്മൾ ആ ഒരു പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാം എന്നുള്ള ഒരു മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ ഞാൻ മുൻപും എനിക്ക് മനസ്സിന് വിഷമമുള്ള സമയത്ത് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വേണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ചെയ്യാറുണ്ട്. ചെയ്തതിന് എനിക്ക് 100% അതിന് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ദൈവം എനിക്ക് നടത്തിത്തരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എഴുതുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പാച്ചുവിനെ പ്രസവിച്ച് ആ ഒരു ഇടയ്ക്ക് കിട്ടിയ ഒരു ബുക്കാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ ബുക്കിലുള്ള ഇതിൽ പരിശുദ്ധാത്മാവിൻ്റെ ശാക്തീകരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രയറുണ്ട്. അത് ഞാൻ അവന് വേണ്ടി എന്നും ചൊല്ലാറുണ്ട്. അപ്പോൾ അത് ഇന്നും ദേ ചൊല്ലി. അത് കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേക്കും ദാ ഡോറിൻ്റെ അവിടെ നല്ല തട്ടും മുട്ടും തുടങ്ങി. പാച്ചു അപ്പോഴും ഉറങ്ങിയിട്ടില്ല. അവനിവിടെ എന്നെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് വന്നു. വേഗം അമ്മാന്ന് പിടിച്ച് കെട്ടിപ്പിടിച്ചതും പിന്നെ വേഗം അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ ദാ ഇന്നത്തെ ഒരു ദിവസം എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. സുഖമായിട്ട് പാച്ചു ഉറങ്ങി. ഇനി എണീക്കില്ല കേട്ടോ. ഇനി നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് അവൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ദാ എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഞാനും കിടക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.